ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കുറച്ച് ആഴ്ചകൾക്ക് മുന്നേ പൊന്നാങ്കണ്ണി ചീരയെ പറ്റി ഒരു വീഡിയോ ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് എന്താണ് പൊന്നാങ്കണ്ണി ചീരയെന്നും പിന്നെ അതിൻ്റെ പോഷക മൂല്യങ്ങൾ എന്തൊക്കെയാണെന്നും പിന്നെ അതെങ്ങനെയാണ് നട്ടുപിടിപ്പിക്കേണ്ടതെന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോകൾ ഒരുപാട് പേര് കണ്ടു, ഏകദേശം 10,000-ന് മുകളിലുള്ള ആൾക്കാർ ഇപ്പോൾ തന്നെ കണ്ടു. അപ്പോൾ ഒരുപാട് പേർക്ക് കുറേ ഡൗട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഈ പൊന്നാങ്കണ്ണി ചീര എങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, അവരുടെ കയ്യിലിരിക്കുന്നത് ഫോട്ടോയും വീഡിയോ കാണിച്ചിട്ട് ഇതാണോ പൊന്നാങ്കണ്ണി ചീര എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചില ആൾക്കാർക്ക് നമ്മൾ അന്ന് വീഡിയോയിൽ കാണിച്ച പൊന്നാങ്കണ്ണി ചീര നേരെ വണ്ണം വ്യക്തമായിട്ട് കാണാൻ പറ്റിയില്ല, കുറച്ചുകൂടെ നന്നായിട്ട് കാണിക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പൊന്നാങ്കണ്ണി ചീര ഞാൻ നിങ്ങൾക്ക് നേരെ വണ്ണം കാണിച്ചു തരാം. വീഡിയോയിലേക്ക് പോകാം. അതിന് മുന്നേ ഞാൻ സന്തോഷ്, ഇത് ഫ്രഷ് ലീവ്സ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ. ഞാൻ റൂട്ടോപ്പ് ചെയ്യുന്ന ഹൈഡ്രോപോണിക് ഫാമിംഗ്, പിന്നെ കുറേ ഓർഗാനിക് ഫാമിംഗിൻ്റെ വിശേഷങ്ങളും അതിന് ഞാൻ ഉപയോഗിക്കുന്ന കുറച്ച് ടിപ്സ് ആൻഡ് ടെക്നിക്സ് നിങ്ങളോട് വിവരിക്കുന്ന കുറച്ച് വീഡിയോകളാണ് ചാനലുള്ളത്. വീഡിയോകൾ മുടങ്ങാതെ കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ അടുത്ത് കാണുന്ന ബെല്ലൈക്കണമെന്ന് ഓൺ ചെയ്ത് വെച്ചേക്കും. ഞാൻ ഇതുപോലെ പുതിയ പുതിയ വീഡിയോകൾ വരുമ്പോഴേക്കും ഉടനെ തന്നെ നിങ്ങൾക്ക് എൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനാണ് ബെല്ലൈക്കൺ ഓൺ ആക്കി വയ്ക്കുന്നത്. സോ ഫ്രണ്ട്സ്, അന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഫാമിൽ നിന്ന് രണ്ടിടത്തു നിന്ന് എടുത്ത പൊന്നാങ്കണ്ണി ചീരയായിരുന്നു മെയിനായിട്ട് കാണിച്ചിരുന്നത്. ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ സൺലൈറ്റിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് ഇവരുടെ കളർ കുറച്ച് കുറച്ചൊക്കെ മാറും. തണലത്തിരിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇലയൊക്കെ പച്ച കളറിലായിരിക്കും, നല്ല വെയിലാണെങ്കിൽ നല്ല പിങ്ക് കളറിലുള്ള ഇലകളൊക്കെ ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എൻ്റെ റൂഫ് ടോപ്പിൽ തന്നെ 5 സ്ഥലത്തായിട്ട് വെച്ചിരിക്കുന്ന പൊന്നാങ്കണ്ണി ചീരയുടെ തണ്ടുകൾ എടുത്ത് ഓരോന്നിനും വിശദമായിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് ഓരോരോ സ്ഥലത്ത് ഓരോരോ കണ്ടീഷനിലിരിക്കുന്ന ഇലകൾ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വരുന്നത്, എങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നതൊക്കെ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. സോ ഫ്രണ്ട്സ്, ഇത് അന്ന് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി ചെയ്ത പൊന്നാങ്കണ്ണി ചീരയാണ്. നമ്മൾ ചെടിച്ചട്ടിയിലാണെന്ന് വെച്ചത്. ഇതിരിക്കുന്നത് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള വെയിൽ കിട്ടുന്ന സ്ഥലത്താണ്. ഇവിടെ യാതൊരു രീതിയിലും ഷെയ്ഡൊന്നും വരത്തില്ല, ഫുൾ ടൈം നല്ലവണ്ണം അതിനകത്ത് വെയിലടിക്കുന്നുണ്ട്. ഇത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇലകളൊക്കെ നല്ല പിങ്ക് കളറാണ്. ഇതേവിടെ ഒരു വെള്ളപ്പൂവൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഇലകൾ തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്തിൻ്റെ സൈസ് ഡിഫറൻസ് ഉണ്ടോ, നീളം കണ്ടോ, കുറേ അടുത്തടുത്താണ് ഇരിക്കുന്നത്. നമുക്ക് എന്തായാലും ഇതിൽ നിന്ന് ഒരു തണ്ടെടുത്തിട്ട് നമുക്ക് മറ്റുള്ള ചെടിയായിട്ട് കമ്പയർ ചെയ്യാം. അപ്പോൾ ഞാൻ ഇതിൽ നിന്ന് ഒരു തണ്ടെടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ ഇതിൽ നിന്നൊരു തണ്ടെടുത്തിട്ടുണ്ട്. നമുക്കിത് വെച്ചിട്ട് മറ്റുള്ള അടുത്ത് നിന്ന് എടുക്കുന്നതായിട്ട് കമ്പയർ ചെയ്യാം. ഇതിരിക്കട്ടെ. അപ്പോൾ അടുത്തായിട്ട് നിങ്ങൾ ഈ കാണുന്നത് ഞാൻ നിങ്ങൾക്കൊക്കെ തരാൻ വേണ്ടി തന്നെ തൈകളാക്കി വെച്ചിട്ടുള്ളതാണ്. കുറേ എണ്ണം നമ്മൾ പ്രോട്ടറിൽ ഇതുപോലെ നട്ടു വെച്ചിട്ടുണ്ട്. എല്ലാം നല്ല വേരൊക്കെ പിടിച്ച് സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇതിരിക്കുന്നത് അത്യാവശ്യം നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെയാണ്. പിന്നെ ഇതിന് വേരൊക്കെ പിടിച്ചിരിക്കാനായിട്ട് കുറച്ച് മണ്ണേ ഉള്ളൂ. എന്നാലും നമ്മൾ ഹൈഡ്രോപോണിക് ന്യൂട്രിയൻസ് ഒക്കെ കൊടുത്താണ് ഇത് വളർത്തുന്നത്. ഇപ്പോൾ നല്ലതായിട്ട് വേരൊക്കെ പിടിച്ചിരിപ്പുണ്ട്. ഇത് നല്ല ലഷായിട്ടൊക്കെ നിൽപ്പുണ്ട്. ഇതിൽ പച്ചയും ചുവപ്പും മിക്സായിട്ടാണ് ലീഫ്സ് ഒക്കെ വന്നിട്ടുള്ളത്. ഇലകളൊക്കെ വളരെ ക്ലോസ് ആയിട്ട് തന്നെയാണ്, നല്ല വെയിൽ കിട്ടുന്നുണ്ടാണ്. പിന്നെ നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നതും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുമല്ലോ പൊന്നാങ്കണ്ണി തന്നെയാണ്. നമുക്കിത് ഇന്ന് ഒരെണ്ണം എടുത്ത് വെച്ചിട്ട് കമ്പയർ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. ഇത് കണ്ടില്ലേ, നന്നായിട്ട് പേരൊക്കെ പിടിച്ച് സൂപ്പറായിട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ തൈകളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഫോൺ നമ്പർ വീഡിയോയിൽ ഇട്ടേക്കാം, വിളിക്കുകയോ വാട്സപ്പിയോ ചെയ്താൽ മതി, ഞാൻ ആവശ്യക്കാർക്ക് ഇത് അയച്ചു തരാം. ഇവിടെ വേറൊരു പൊന്നാങ്കണ്ണി വെച്ചിരിക്കുന്നത് നമ്മുടെ ഈ വെണ്ടയുടെ സിസ്റ്റത്തിലാണ്. നമ്മളന്ന് പയർ വെണ്ടയ്ക്ക് വെച്ചിട്ട് ആ സിസ്റ്റത്തിൽ വെണ്ടയുടെ അടുത്തായിട്ട് ഇത് നിൽപ്പുണ്ട് ഒരു പൊന്നാങ്കണ്ണി. ഇവിടെ കുറച്ച് ഷെയ്ഡിലാണ് ഇരിക്കുന്നത്. അത്യാവശ്യം ഉച്ച വരെയൊക്കെ നല്ല ഷെയ്ഡാണ്. അതിനുശേഷം മാത്രമേ ഇവിടെ ഡയറക്റ്റ് വെയിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന ചെടി നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കൂടുതലും ഗ്രീനാണ്, റെഡ് കുറവാണ്. പിന്നെ ലീവ്സ്, തണ്ടിനിടയ്ക്ക് ലീവ്സിൻ്റെ ഡിസ്റ്റൻസൊക്കെ ഇച്ചിരി കൂടുതലാണ്. ഇത് ഇപ്പുറത്തായിട്ട് ഒരു കയ്യോന്നി വളർന്നു വരുന്നുണ്ട്, നല്ല ഹെൽത്തി ആയിട്ട് തന്നെ വരുന്നുണ്ട്. ഹൈഡ്രോപോണിക്സിൽ കയ്യോന്നി ഹൈഡ്രോപോണിക്സിൽ വളർത്താൻ പറ്റുന്ന ഒരു ഔഷധ സസ്യം തന്നെയാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഇതിൽ നിന്നൊരു തണ്ടെടുക്കാം കമ്പയർ ചെയ്യാനായിട്ട്. ഞാൻ ഇതിൽ നിന്ന് ഈ ഒരു തണ്ടെടുത്തേക്കാണ് നമുക്ക് കമ്പയർ ചെയ്യാനായിട്ട്. പിന്നെ ഇവിടെ പറഞ്ഞ ഉള്ളത് നമ്മുടെ മെയിൻ മിൻ സിസ്റ്റത്തിൽ ഒരു ഹോളിലിട്ട് ഒരു പൊന്നാങ്കണ്ണിയാണ്. ഇത് കുറച്ച് ഏജ്ഡാണ് കേട്ടോ, കുറച്ച് പ്രായമുള്ളതാണ്. നമ്മൾ ഒരുപാട് ഹാർവസ്റ്റൊക്കെ എടുത്തിട്ട് വീണ്ടും വീണ്ടും ഓടുന്ന വളരുന്നതാണ്. ഇത് നമ്മുടെ മിൻ സിസ്റ്റത്തിൻ്റെ ഏറ്റവും ടോപ്പിലെ പൈപ്പിലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലോണം സൂര്യപ്രകാശം കിട്ടും, അത്യാവശ്യം നല്ല ചൂടുമാണ്. അതുകൊണ്ട് ലീവ്സൊക്കെ നല്ല റെഡ് കളറിലാണ് നിൽക്കുന്നത്. നിറയെ ഫ്ലവേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു തണ്ടെടുക്കാം കമ്പയർ ചെയ്യാനായിട്ട്. ഇതേ കണ്ടില്ലേ, നല്ല ചുവന്ന കളറിലാണ് ഇതിൻ്റെ ഇലകളൊക്കെ. അപ്പോൾ അടുത്തായിട്ട് പൊന്നാങ്കണ്ണി ഇരിക്കുന്നത് ഈ സിസ്റ്റത്തിലാണ്. ഈ സിസ്റ്റം തന്നെയാണ് നമ്മളന്ന് ആദ്യത്തെ വീഡിയോയിലും പരിചയപ്പെടുത്തി തന്നത്. ഇതിൽ നിന്നുള്ള തണ്ടുകളാണ് നമ്മൾ മേളിലൊക്കെ വെട്ടി വെട്ടി നിന്ന് മാറ്റി വെച്ചിരിക്കുന്നത്. പക്ഷേ ഇത് കണ്ടറിയാം, നല്ല പച്ച ഇലകളാണ് ഇതിലുള്ളത്. അതുപോലെ തന്നെ നല്ല നീളത്തിനും പോയിട്ടുണ്ട്. പിന്നെ കുറച്ച് ചെറിയ ഇലകളൊക്കെയാണ്. അപ്പോൾ ഇത് നിൽക്കുന്നത് നല്ല ഷെയ്ഡുള്ള സ്ഥലത്താണ്. അതായത് അപ്പോൾ ഇതിൻ്റെ മുകളിൽ സൺഷെയ്ഡ് ഉണ്ട്, റൂഫ് അതിൻ്റെ താഴെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഷെയ്ഡ് തന്നെയാണ്, ബ്രൈറ്റ് ആയിട്ടുള്ള സൺലൈറ്റ് കിട്ടാത്തതില്ല ഇവിടെ. അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷനിലാണ് നിൽക്കുന്നത്. നോക്കിക്കഴിഞ്ഞാൽ അത് നല്ല പച്ചയായിട്ടാണ് നിൽക്കുന്നത്.
പിന്നെ കുറച്ച് ന്യൂട്രീഷൻസിൻ്റെ ഡെഫിഷ്യൻസി ഒക്കെ ഉണ്ട്. അതായത് ഇതിനകത്ത് ഇപ്പോൾ മിൻറ്റിന് വേര് പിടിപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഹാഫ് സ്ട്രെങ്ത്തിലാണ് ന്യൂട്രീഷൻസ് ഇട്ടേക്കുന്നത്. അതിൻ്റെ ഒരു ക്ഷീണം പൊന്നാങ്കണ്ണിക്കുണ്ട്, ഇരകളൊക്കെ ചെറിയ മഞ്ഞളിപ്പുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് ഇതിൽ നിന്നും കൂടെ ഒരു തണ്ടെടുത്തിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്നിച്ച് വെച്ചിട്ട് കാണാം. സോ ഫ്രണ്ട്സ്, നമ്മൾ ഒരേ ചെടിയിൽ നിന്ന് കട്ട് ചെയ്ത് പല സ്ഥലത്തായിട്ട് വെച്ചിട്ടുള്ള പൊന്നാങ്കണ്ണി ചീരയുടെ തണ്ടുകളാണിത്. ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും അഞ്ചും അഞ്ച് രീതിയിലാണ് ഇരിക്കുന്നത്. കളറിലായാലും ഇലയുടെ ഷേപ്പിലായാലും പിന്നെ ഇലകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിലായാലും എത്രത്തോളം നീണ്ടു പോയിട്ടുണ്ടെന്നൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇത് അഞ്ചും അഞ്ച് രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരേ ചെടിയുടെ തന്നെ ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് സ്ഥലത്തിരുന്ന ചെടികളാണ്. അപ്പോൾ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി എൻ്റെ കയ്യിലുള്ള ഈ പൊന്നാങ്കണ്ണി ചീരയുടെ അഞ്ചിൻ്റെയും കോമൺ ആയിട്ട് വരുന്ന പ്രത്യേകതകൾ ഓരോന്നിട്ട് കാണിച്ച് തന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെയിലുള്ള ചെടി പൊന്നാങ്കണ്ണിയാണോ എന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് കൺഫേം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് ക്ലോസപ്പിൽ അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മളിതാണ് ആദ്യം എടുത്ത ആ ഒരു ചെടിച്ചെടിയിൽ നിന്നില്ലേ ആ പൊന്നാങ്കണ്ണി ചീര. ഇത് യങ്ങാണ്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ചെയ്തപ്പോഴേക്കും നട്ട് വെച്ചതാണ്. ഇത്രേ വളർന്നിട്ടുള്ളൂ. ഇത് ഇനിയും വളരും, കുറേ കൂടെ നീണ്ടൊക്കെ പോകും. പക്ഷേ ഇപ്പോൾ തന്നെ കണ്ടാൽ അറിയാത്തതേ, ഒരുപാട് അടുത്തടുത്താണ് അതിൻ്റെ ഇലകളൊക്കെ ഇരിക്കുന്നത്. ഈ പഴയ ഇലകളൊക്കെ അത്യാവശ്യം ഈ സൈസുണ്ട്. ഞാൻ ഒരു സ്കെയിലൂടെ വെച്ചിട്ടുണ്ട് കമ്പയർ ചെയ്യാനായിട്ട്, ഏകദേശം സൈസ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആദ്യം ആദ്യം വന്ന ഇലയൊക്കെ നല്ല സൈസുണ്ട്, പിന്നെ പിന്നെ ആയിട്ട് ചെറുതായിട്ടാണ് വരുന്നത്. അതേ അവസാനം ആകുമ്പോഴേക്കും ഇത് ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളവ് കിട്ടു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല, നന്നായിട്ട് തന്നെ വരും ഇലകളൊക്കെ. പിന്നെ നല്ല വെയിൽ തേക്കുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ കളർ കണ്ടില്ലേ, നല്ല പിങ്ക് കളറാണ്, പിങ്ക് ഷെയ്ഡ്. രണ്ടാമത് നമ്മളെടുത്തത് നമ്മൾ തയ്യകളാക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ്. ഇത് ആദ്യം ഈ സൈസിലിപ്പോൾ ഉണ്ട്, കണ്ടാൽ തന്നെ അറിയാം. വേറെ പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. കുറച്ചുകൂടെ ഗ്രീനിഷ് ആണ് എൻ്റെ ലീവ്സ്. നമ്മൾ പിന്നെ ഹൈഡ്രോപോണിക് ന്യൂട്രിയൻസ് ആണ് കൊടുത്തിരുന്നത്, അതുകൊണ്ട് തന്നെ ഏകദേശം എല്ലാ ഇലയും ഒരേ സൈസൊക്കെ തന്നെയാണ് ഉള്ളത്. കണ്ടില്ലേ, ഇലയുടെ അടിഭാഗം ചെറിയൊരു പിങ്ക് കളറും പുറം ഭാഗമൊക്കെ കുറച്ച് ഗ്രീനിഷ് കളറിലാണ് ഇരിക്കുന്നത്. ഇത് നമ്മുടെ ഒരു പാർഷ്യൽ ഷെയ്ഡായിട്ട് നിൽക്കുന്ന ഭാഗത്ത് നിന്ന് എടുത്തതാണ്, നമ്മുടെ വെണ്ടയൊക്കെ വെച്ചിരുന്നില്ലേ ആ സിസ്റ്റത്തിൽ നിന്ന് എടുത്തത്. അപ്പോൾ ഇതിനകത്ത് കുറച്ചുകൂടെ ഗ്രീൻ കളർ കൂടുതലാണ്, പിന്നെ തണ്ട് ബ്രൗൺ ആണ്. ഓരോ നോട്ട്സിലും ഇത് ഇങ്ങനെയൊക്കെ ഇലകളൊക്കെ വന്നിട്ടുണ്ട്. സൈഡിൽ നിന്നൊക്കെയാണ് കൊച്ചു കൊച്ചു ഷൂട്ട്സ് വന്നിട്ടുള്ളത്. ഇത് ഇതിലും ഫ്ലവറിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിവിടെ ഇരിക്കട്ടെ. ഇതാണ് നമ്മുടെ മിൻ ഹൈഡ്രോപോണിക് സിസ്റ്റത്തിൻ്റെ ഏറ്റവും ടോപ്പിലിരുന്നു എന്ന് പറഞ്ഞത്. അത് നല്ല ചൂടും നല്ല വെയിലും ആണെന്നത്, അതുകൊണ്ട് തന്നെ നല്ല പിങ്ക് കളറാണ്. ഈ ഇലയുടെയൊക്കെ കളർ ഉണ്ടല്ലോ, നല്ല പിങ്ക് കളറാണ്. പിന്നെ ഉള്ളതാണ് നമ്മൾ ഏറ്റവും അവസാനം എടുത്തത്. ഇത് നല്ല ഷെയ്ഡാണെന്നത്, ഇത് തമ്മിൽ കമ്പയർ ചെയ്ത് തന്നെ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവും. ഇത്രയും പിങ്കായിട്ടിരിക്കുന്നതും ഇത്രയും നല്ല ഗ്രീനായിട്ടിരിക്കുക, രണ്ടും ഒരേ ചെടിയാണ്, കണ്ടില്ലേ. പക്ഷേ ഇത് നല്ല നീട്ടത്തിന് പോയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒരേ ചെടിയായിട്ടും ഏത് കണ്ടീഷനിലാണ് നിന്നതിൻ്റെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് ഇത്രയും ഡിഫറൻസ് വന്നത്. പിന്നെ ഇതിനകത്തെല്ലാം കോമൺ ആയിട്ട് കാണുന്ന കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്, അത് വെച്ചാണ് നമ്മളതിനെ മെയിനായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുന്നത്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവരെ ഐഡൻറ്റിഫൈ ആയിട്ടുള്ള ഒരു മാർഗ്ഗം എന്ന് വെച്ചാൽ ഈ തണ്ട് നിറയെ കുരുകുരുവാ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വേരുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊക്കെ വെള്ളത്തിട്ട് കഴിഞ്ഞാൽ തന്നെ ഇത് വേരാവും കേട്ടോ. ഇതെല്ലാം കുഞ്ഞു കുഞ്ഞു വേരാണ്. പിന്നെ ഇതിൻ്റെ ഈ നോട്ട്സ് കണ്ടില്ലേ, കുറച്ച് ഇങ്ങനെ ബൾക്കി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇവിടെ നിന്നാണ് വേറെ തണ്ടുകളൊക്കെ വരുന്നത്, കണ്ടില്ലേ. അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു വേരെന്ന് പറഞ്ഞാൽ ഇത് ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ കുറച്ച് എണ്ണം കുറവാണെന്നുള്ളൂ, പക്ഷേ ഇവിടെയൊക്കെ ഉണ്ട്. ഇത് ഈ നോട് വരുന്ന ഭാഗത്ത് കുറേ കൂടുതൽ ആ വേര് വരുന്ന ഭാഗം ഉണ്ടാവും. പിന്നെ ഇതിൻ്റെ ബെൻഡ്, ഈ തണ്ട് ബെൻഡാവുന്ന വെച്ചാൽ ഏകദേശം ഒരു ചെറിയൊരു ആംഗിളിലായിരിക്കും ബെൻഡാവുന്നത്, കണ്ടില്ലേ. ഇതിങ്ങനെ ഇങ്ങനെ വളഞ്ഞു വളഞ്ഞു പോയിട്ടുണ്ടെങ്കിലും സ്ട്രെയിറ്റ് കമ്പ്, ഒരാംഗിളിൽ വീണ്ടും ഒരു സ്ട്രെയിറ്റ്, വീണ്ടും ഒരു ആംഗിളിൽ വീണ്ടും ഒരു സ്ട്രെയിറ്റ്, അങ്ങനെ അങ്ങനെയാണ് പോകുന്നത്. പിന്നെ ഈ പൊന്നാങ്കണ്ണി എടുത്ത് നോക്കി കഴിഞ്ഞാലും അതിൽ ഇതേ താഴത്തെ ഭാഗത്തൊക്കെ കുഞ്ഞു കുഞ്ഞു വേര് വന്നിട്ടുണ്ട്. പിന്നെ കുറച്ച് ബൾക്ക് ആയിട്ടുള്ള ഒരു നോഡ്, വീണ്ടും ഒരു നോഡ്, പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട് വീണ്ടും ഒരു തണ്ട്, പിന്നെ ഒരു നോഡ് സ്ട്രെയിറ്റ് ആയിട്ട് തണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഏകദേശം സ്ട്രെയിറ്റ് ആയിട്ടുള്ള തണ്ടാണ്. പക്ഷേ ഇതിൻ്റെ വളഞ്ഞു വരുന്ന ഭാഗം നോക്കിക്കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് വളയുന്ന കണ്ടില്ലേ, ഓരോരോ ആംഗിളിലാണ്. അതായത് ഒരു നോഡിൽ വന്നിട്ട് ഒരു സെർട്ടൻ ഡിഗ്രി തിരിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ വളഞ്ഞിട്ടാണ് പോകുന്നത്. പിന്നെ അടുത്ത നോഡിൽ നിന്ന് കുറച്ചുകൂടെ വളയും, അങ്ങനെ അങ്ങനെയാണ് പോകുന്നത്. ഈ പൊന്നാങ്കണ്ണി ചീര നോക്കിക്കഴിഞ്ഞാലും നമുക്ക് അതുപോലുള്ള തന്നെ ഫീച്ചേഴ്സൊക്കെ കണ്ടാൽ മനസ്സിലാവും. കുറച്ച് ഇല പച്ചയാണെന്നേ ഉള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ കുഞ്ഞു വെള്ള പൂക്കളാണ് ഉണ്ടാകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൽ നിന്ന് വിത്തുകളൊന്നും ഉണ്ടാകത്തില്ല, വെറുതെ ഒരു ഷോക്ക് ഇരിക്കുന്ന പൂവാണ്. ഇതിൽ നിന്ന് വിത്തൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല, തണ്ട് മുറിച്ചാണ് നടന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് പറഞ്ഞിട്ടൊക്കെ കഴിഞ്ഞ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, നട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. നമ്മൾ തയ്യാക്കിയതാണ്, നേരത്തെ പറഞ്ഞുള്ള അതുപോലത്തെ ഫീച്ചേഴ്സൊക്കെ തന്നെയാണ് ഇതിലുള്ളത്. ഇത് യങ്ങാണ്, വളർന്നു വരുന്നേ ഉള്ളൂ. ഇതിന് വേരൊന്നും പൊട്ടി മുളച്ചു തുടങ്ങിയിട്ടില്ല, നല്ല ലീവ്സൊക്കെ വന്ന് ഹെൽത്തിയായിട്ട് വളർന്നു തുടങ്ങി, ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്തോളൂ. ഇനിയിപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും ഇതിൻ്റെ സൈഡിൽ ഈ താഴത്തെ തണ്ടിലൊക്കെ കുഞ്ഞു കുഞ്ഞു വേരിൻ്റെ ആ ഒരു കുഞ്ഞു ബഡ്സ് കാണാൻ പറ്റും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ ഒരു ചീര ഐഡൻറ്റിഫൈനായിട്ട്. ഇതുപോലുള്ള വേറെ പൊന്നാങ്കണ്ണി ചീര കിട്ടുകയാണെങ്കിൽ ഞാൻ അതൊക്കെ പൊന്നാങ്കണ്ണി ചീരയാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ ഡിസ്ക്രൈബ് തരാം. അപ്പോൾ ഇതല്ലാതെ വേറെ ഏതെങ്കിലും പൊന്നാങ്കണ്ണി ചീര നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ അത് കമൻറ്റിട്ട് അറിയിക്കുക. എനിക്കത് ഒന്ന് രണ്ടെണ്ണം കളക്ട് ചെയ്ത് നോക്കണമെന്നുണ്ട്.
അപ്പോൾ ബേസിക്കലി എൻ്റെയിലുള്ള പൊന്നാങ്കണ്ണി ചീര ഇതാണ്. നമ്മൾ രണ്ട് വർഷമായിട്ട് ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഫുഡിൻ്റെ ചേർത്ത് തോരൻ വെച്ചൊക്കെ കഴിക്കാറുണ്ട്. ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ ആരോ ചോദിച്ചിട്ടുണ്ടോ ഇതിന് ഇത് ഒറിജിനൽ അല്ല, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ അടിച്ചു പോകുമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഈ രണ്ട് വർഷമായിട്ട് നമുക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. സോ ഇത് എൻ്റെയിലുള്ളത് ഒരു ടൈപ്പ് പൊന്നാങ്കണ്ണി ചീര തന്നെയാണ്. ഇനി മൾട്ടിപ്പിൾ ടൈപ്പ് ഉണ്ടെങ്കിൽ ഇതൊരു ടൈപ്പ് പൊന്നാങ്കണ്ണി ചീര തന്നെയാണ്, സേഫാണ്. അപ്പോൾ ഇതിൻ്റെ തൈകൾ ഒരുപാടുണ്ട്. വേണമെന്നുള്ളവർ വാട്സപ്പ് ഇടുകയോ വിളിച്ച് പറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അയച്ചുതരാം. നമ്പർ ഞാൻ വീഡിയോയിൽ ഇട്ടേക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മളെന്തായാലും ഇതിനെ എടുത്തില്ലേ, ഞാൻ നട്ടു വയ്ക്കാൻ പോവാണ്. സോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. എൻ്റെയിലിരിക്കുന്ന പൊന്നാങ്കണ്ണി ചീര ഒറിജിനൽ ആണെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ചീര എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുവിധം ഇത് പൊന്നാങ്കണ്ണിയാണെന്ന് നിങ്ങൾക്ക് കൺഫേം ചെയ്യാൻ പറ്റും. ഇതല്ലാതെ വേറെ വെറൈറ്റീസ് ഉണ്ടെന്നൊക്കെ കേൾക്കുന്നുണ്ട്, പക്ഷേ ഞാനത് കണ്ടിട്ടില്ല. അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞുതരാൻ എനിക്കറിയത്തില്ല. അറ്റ്ലീസ്റ്റ് ഈ ടൈപ്പ് ഓഫ് പൊന്നാങ്കണ്ണി ചീര, ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പൊന്നാങ്കണ്ണി ചീരയാണെന്ന് ഉറപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കുക. കൂടാതെ കൃഷിയെ സ്നേഹിക്കുന്ന മറ്റു കൂട്ടുകാർക്കും ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ കൂടുതൽ കൃഷി വിശേഷങ്ങളും പുതിയ പുതിയ ടിപ്സുമായിട്ട് ഞാൻ വീണ്ടും വരാം. സോ സ്റ്റേ ട്യൂൺഡ്.